ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കാൻ MLA മുൻകൈയെടുക്കണമെന്ന് കാരശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടെ പദ്ധതി അവതാളത്തിലായ സാഹചര്യത്തിലാണ് ഈ ആവശ്യവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തിയത്. ജൽജീവൻ മിഷൻ മെഗാ കുടിവെള്ള പദ്ധതിക്കായി കാരശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. വേനൽ മഴ പെയ്തതോടെ പല റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായി. രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ പലരും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. June 3 സ്കൂൾ തുറക്കുന്നതോടുകൂടി ദുരിതം ഇരട്ടിയാവും. കാലവർഷത്തിന് മുമ്പ് പഞ്ചായത്തിൽ പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കാരശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗം വിളിച്ചു ചേർക്കാൻ MLA മുൻകൈയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. റോഡ് റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംസാരിച്ചപ്പോൾ ഓൺലൈൻ മീറ്റിംഗിൽ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കരാറുകാരനാണെങ്കിൽ അവർക്ക് അനുവദിച്ച തുകയിൽ കൂടുതൽ ചിലവഴിച്ചതിനാൽ ഇനി പ്രൊജക്ട് റിവിഷൻ നടത്തിയാൽ മാത്രമേ പണി തുടങ്ങാൻ സാധിക്കൂ എന്ന നിലപാടിലുമാണ്. ഫലത്തിൽ നാട്ടുകാർക്ക് എന്ത് മറുപടി നൽകുമെന്ന പ്രയാസത്തിലാണ് ജനപ്രതിനിധികൾ. ഈ അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് പരിഹാര ഫോർമുല കണ്ടെത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടത്. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലും പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഏറ്റവും ദുർഘടാവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം മഴക്കാലം വന്നതോടുകൂടി നിലവിലുള്ള റീസ്റ്റോർ ചെയ്ത കിടങ്ങിൽ മണ്ണുകളെല്ലാം ഒലിച്ചു പോയി വലിയ ഗർത്തങ്ങളായി മാറിയിരിക്കുക. ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസവും വാഹനങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇതിനെ ബന്ധപ്പെട്ട് അധികാരികൾ എല്ലാ മാസവും പ്രതി മീറ്റിംഗ് നടത്തി വിലയിരുത്തി മുന്നോട്ട് പോയ ഒരു സാഹചര്യം. ഇന്ന് MLA നേതൃത്വത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ യോഗം അത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്തുകൊണ്ട് കാരശ്ശേരിയിലെ വെട്ടിപ്പൊളിച്ച റോഡുകൾ വളരെ നല്ല നിലയിൽ പുനഃസ്ഥാപിക്കണമെന്ന് യോഗം വിലയിരുത്തുകയും ചെയ്തു. മുൻപ് പദ്ധതി തുടങ്ങുന്ന സമയത്ത് എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്ന MLA ഗുരുതരമായ ഒരു പ്രശ്നം നാട്ടിൽ നിലനിൽക്കുമ്പോൾ അതിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 100 കിലോമീറ്ററോളം പൈപ്പിടാനുള്ളതിൽ 10 കിലോമീറ്റർ മാത്രമേ ടാർ റോഡ് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളൂ. പദ്ധതി സംബന്ധിച്ച് ഗൃഹപാഠം നടത്തിയല്ല വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡിവിഷൻ പദ്ധതി സമർപ്പിച്ചത് എന്നും യോഗം കുറ്റപ്പെടുത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി, ജംഷിദ് അളകര, ശാന്താദേവി മൂത്തേടത്ത്, VP സ്മിത, അശ്വത്ത ചാനമ്പത്ത്, റുഖിയ റഹീം, കുഞ്ഞാലി മമ്പാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.